ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇന്ന് കേരളത്തിലെത്തും. വിശദാംശങ്ങൾ പ്രശാന്ത് നായർ നൽകും. പ്രശാന്ത്, പ്രധാനമായും ഉമ്മൻചാണ്ടിയുടെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഈ സമയത്ത് ഉയർന്നുവരുന്നത്. ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുന്നത് വഴി കോൺഗ്രസ് എന്താണ് ലക്ഷ്യമിടുന്നത്? ഒഴിഞ്ഞു മാറുന്നത് വഴി ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യം എന്താണ്? ബിജു, ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് അല്ലെ, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇന്നലെ ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി മത്സരിക്കുക വഴി കോൺഗ്രസിന് പൊതുവിൽ ഒരു മെച്ചമുണ്ടാകും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും മുതിർന്ന ഒരു നേതാവ് അവിടെ മത്സരിക്കുക, കോട്ടയത്ത് മത്സരിക്കുക വഴി ആ മേഖലയിലൊട്ടാകെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ചുകൂടി UDFലേക്ക് അടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. പ്രത്യേകിച്ച് ശബരിമല പ്രശ്നം രൂക്ഷമായതിനെ തുടർന്നുള്ള കേരളത്തിലെ സാമൂഹ്യ സാമുദായിക സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോഴാണ് ഇത്തരമൊരു കാര്യം അവർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതേസമയം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുള്ളത്, ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു നേതാവിനെ വീണ്ടും ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രസക്തനാക്കുന്നു എന്നുള്ള ഒരു ഘടകം കൂടി അതിനകത്തുണ്ട്. അതേസമയം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഒരു MP ആയി കഴിഞ്ഞാൽ അവിടെ നിന്നും കേരളത്തിൽ നിന്നും പ്രവർത്തന മണ്ഡലം പൂർണ്ണമായും ദേശീയ തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവിനെ, ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവിന് അതുണ്ടാക്കുന്ന പ്രായോഗികമായ വൈഷമ്യങ്ങൾ ചില്ലറയല്ല. മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഉമ്മൻചാണ്ടി കേരളത്തിൽ നിന്ന് തൻ്റെ പ്രവർത്തന മണ്ഡലം പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞാൽ അത് A ഗ്രൂപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള എന്നത് സംബന്ധിച്ച് ഗ്രൂപ്പ് തലത്തിലും ആശങ്കകളുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്, MLAമാരൊന്നും മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള തീരുമാനം. മറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞയാളുമായി സംസാരിച്ചതിന് ശേഷം ഇത് സംബന്ധിച്ച് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് തന്നെയാണ്, അത് മാറുന്നതിന് സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞ കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഉമ്മൻചാണ്ടി മത്സരിച്ചാലും കോട്ടയം സീറ്റ് വിട്ടു നൽകില്ല എന്ന നിലപാട് കേരള കോൺഗ്രസിൻ്റെതായി ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ ഒരു സീറ്റ് ഉള്ളത് ഇടുക്കി സീറ്റാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കൂടുതൽ നീക്കങ്ങളിലേക്ക് പോകുന്നത് വലിയ തരത്തിലുള്ള വൈഷമ്യങ്ങളിലേക്ക് UDFനെ എത്തിക്കും എന്നുള്ളതാണ് ഇതിൽ കാര്യം. എന്തായാലും ഉമ്മൻചാണ്ടി കേരളത്തിലെത്തി നേതാക്കളുമായി നടത്തുന്ന സംഭാഷണത്തിന് ശേഷം ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അറിയാനാകും. മാത്രമല്ല, ഹൈക്കമാൻഡിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ സമ്മർദ്ദം വരികയാണെങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സമ്മതിച്ചുകൂടായികയുമില്ല. ബിഞ്ചു.